നമസ്കാരം. എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക്? സർക്കാരാണെങ്കിൽ അഴിമതിയും ധൂർത്തും നടത്തുന്ന തിരക്കിൽ, പോലീസാണെങ്കിൽ തോന്നിയ പോലെ അല്ലെങ്കിൽ തന്നെ വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്ത സ്വന്തം ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും വ്യക്തമായ ധാരണയില്ലാത്ത പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ ആർക്ക് നീതി കിട്ടാൻ? എങ്ങനെയെങ്കിലും കെ പി യോഹന്നാൻ്റെതെന്ന് പറയപ്പെടുന്ന എന്ന വാക്ക് പറയാനൊരു കാരണമുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് പിണറായിയുടേതാണെന്നും കെ പി യോഹന്നാൻ പിണറായി വിജയൻ്റെ ബിനാമിയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ചെറുവള്ളി എസ്റ്റേറ്റ് പൊതുഖജനാവിൽ നിന്ന് പണം കൊടുത്തു വാങ്ങി ശബരിമല വിമാനത്താവളം നിർമ്മിക്കാനുള്ള തത്രപ്പാടിനിടയിൽ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ എവിടെ നേരം? അശ്വതി എന്ന ഹണി ട്രാപ്പുകാരി കേരള പോലീസിലെ ഒരുമാതിരിപ്പെട്ടവരെയെല്ലാം തൻ്റെ അടിപ്പാവാടയുടെ തുമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പുകാരിയെ പിടികൂടാനുള്ള ധൈര്യം പോലും ഇല്ലാത്തവരാണ് കേരള പോലീസിലെ ഏമാന്മാർ. രണ്ടാഴ്ച മുൻപ് ഞങ്ങൾ കോഴിക്കോട്ടുകാരിയായ രേഷ്മ നസ്നീൻ എന്ന ഇന്റർനാഷണൽ ഹണി ട്രാപ്പുകാരിയെക്കുറിച്ച് തെളിവുകൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. കോഴിക്കോട് പന്നിയങ്കര നീലച്ചിറ അക്കരപ്പറമ്പത്ത് സുഹറയുടെയും റഫീഖിന്റെയും മകളും മുഹമ്മദ് അലി ബാവയുടെ ഭാര്യയുമാണ് ഈ രേഷ്മ നസ്നീൻ. രേഷ്മ നസ്നീന്റെ തട്ടിപ്പുകളെക്കുറിച്ച് ഇവരുടെ തട്ടിപ്പിനിരയായ നൌഫൽ ഹസൻ എന്ന കമറുദ്ദീൻ ഡി ജി പിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഡി ജി പി അത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. അന്വേഷണത്തിനായി കമ്മീഷണർ ആ പരാതി പന്നിയങ്കര പോലീസിനും കൈമാറി. എന്നാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം നടത്താതെ രേഷ്മയുടെ മൊഴിയെടുത്ത് രേഷ്മയെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നൌഫൽ ഹസൻ പറയുന്നു. ഞാൻ നൌഫൽ ഹസൻ, ദുബായിൽ നിന്നാണ്. ഈ ഡി ജി പിക്ക് കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരത് ലൈവിന് ഒരു ന്യൂസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം ആ റിപ്പോർട്ട്, പോലീസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ഞാൻ കൊടുത്ത കംപ്ലൈൻറ്റ് കൊടുത്ത ആൾക്ക് ഫേവറബിളായിട്ടാണ്, രേഷ്മ നസ്നീനിന് ഫേവറബിളായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു റിപ്പോർട്ട് കണ്ടാൽ തന്നെ അറിയാം ഈ പോലീസുകാർ യാതൊരു വിധത്തിലും ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളത്. കാരണം ഞാൻ എല്ലാവിധ ഡീറ്റെയിലും വെച്ചിട്ടാണ് ഇവളുടെ എല്ലാ കള്ളക്കളിയും മനസ്സിലാക്കി പ്രൂഫ് സഹിതമാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്. എല്ലാ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ ടെലിഫോൺ നമ്പറും വാട്സപ്പും ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെക്കിങ്ങും ഒന്നുമില്ലാതെ ഒരു അന്വേഷണം പോലും നടത്താതെ ആ പരാതി കൊടുത്ത ആളുടെ വീട്ടിൽ പോയി ഇരുന്ന് മൊഴിയെടുത്തിട്ട് ഒരു റിപ്പോർട്ട് അയച്ചു തരാൻ പോലീസുകാർ ഇത്രയും എന്താണ് തീരെ കഴിവുകെട്ട ആൾക്കാരായിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടമാണ് എനിക്കുള്ളത്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും കോടതി മുഖാന്തരം ഇവളുടെ എല്ലാ കള്ളക്കളികളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അടുത്ത് എല്ലാ പ്രൂഫുകളും ഉണ്ട്. ഇത് മീഡിയ ത്രൂ ഇനി എൻ്റെ നാട്ടുകാരെ അറിയിക്കാനുള്ള മാർഗമാണ് ഞാൻ നോക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് തെക്കേപ്പുറമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ വാക്കുകൾ വളരെ എന്താണ് ക്ലിയറായിട്ട് സത്യമായിട്ടുള്ള വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇവൾ ഈ എല്ലാ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സെക്സ് റാക്കറ്റിലും ഡ്രഗ് മാഫിയയിലും മെയിൻ കണ്ണിയാണ്. ഇത് കോഴിക്കോട് തെക്കേപ്പുറമുള്ള ആൾക്കാർ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകണം. ഒരുപാട് ആൾക്കാരെ കുടുംബങ്ങളെ തകർത്തോണ്ടിരിക്കുകയാണ് ഈ രേഷ്മ നസ്നീൻ. അക്കരപ്പറമ്പത്ത് രേഷ്മ നസ്നീൻ്റെ കാര്യങ്ങൾ നാട്ടുകാരെ ഇടപെട്ടിട്ട് അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പോലീസിൽ നിന്ന് എനിക്ക് ഒരു നീതി കിട്ടുന്ന യാതൊരു ഉറപ്പുമില്ല. ഇപ്പം മനസ്സിലായി. മയക്കുമരുന്ന് മാഫിയയുമായുള്ള രേഷ്മയുടെ ബന്ധം വെളിവാക്കുന്ന തെളിവുകൾ സഹിതമാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് എന്നാണ് നൌഫൽ ഹസൻ പറയുന്നത്. രേഷ്മ നസ്നീൻ എന്ന ഈ സ്ത്രീ കാരണം 6 കോടി രൂപയുടെ ബാധ്യതയുണ്ടായി ദുബായിൽ കുടുങ്ങിക്കിടക്കുകയാണ് നൌഫൽ ഹസൻ. വരും ദിവസങ്ങളിൽ രേഷ്മ നസ്നീന്റെ നിയമവിരുദ്ധ ഇടപാടുകൾ തെളിവുകൾ സഹിതം പുറത്തുവരും ഭാരത് ലൈവിലൂടെ.